കാണിക്കാത്തല്ലോ. എല്ലാ ഡയറക്ഷനിലും എല്ലാ കോർണറിലും പോലീസ് വണ്ടി ഇട്ടിട്ടുണ്ട്. ഫുൾ സെക്യൂരിറ്റി ആയതുകൊണ്ട് പോലീസ് ഡിസംബർ 31 2023 ന്യൂഇയറിൻ്റെ തലേന്ന് നമ്മൾ ഡ്യുസൽഡോർഫിൽ നിന്ന് കൊളോണിലേക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്തത്. യൂറോപ്പിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയായ കൊളോൺ കത്തീഡ്രൽ സന്ദർശിക്കാനാണ് പ്ലാൻ. കൊളോൺ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ തന്നെ 157 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന പള്ളിയുടെ രൂപം നമുക്ക് ദൂരെ നിന്നേ കാണാൻ കഴിയും. RRX അഥവാ റൈൻ റീജിയണൽ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ട്രെയിനിലാണ് യാത്ര ചെയ്തത്. ഇതൊരു ഡബിൾ സ്റ്റോറി ട്രെയിനാണ്. അതിൻ്റെ മേളത്തെ നിലയിലിരുന്നാണ് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ യാത്ര എല്ലാം സുഖകരമായിരുന്നു. കൊളോൺ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂണിക് സ്റ്റേഷൻ പോലെ തന്നെ അത്യാവശ്യം നല്ല വലുതാണ്. ഒരുപാട് പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്ത് ഇറങ്ങിയിട്ട് നേരെ പള്ളി സന്ദർശിക്കുക എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമ്മളൊരു എസ്കലേറ്റർ എടുത്ത് താഴേക്ക് പോയി. നമ്മളിപ്പോൾ കൊളോൺ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. നമ്മൾ മെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇവിടുത്തെ കത്തീഡ്രല് കാണാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. നിങ്ങളിത് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഒരു ഓപ്പൺ സ്പേസ് കാണാം. അവിടെ ഒരു ചേട്ടൻ കളർ പൊടി യൂസ് ചെയ്ത് ലോകത്തുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളുടെയും കൊടികൾ അവിടെ വരച്ചിട്ടുണ്ട്. അതിൽ പോകുന്ന ആൾക്കാർ അവരവരുടെ രാജ്യങ്ങളുടെ കൊടിയുടെ പുറത്ത് പൈസ ഇടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പള്ളിയുടെ സൈഡ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പം കുട്ടികൾ കുറച്ച് നേരം ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഓടി കളിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ചർച്ചിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്ന സൈറ്റിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബാനോഫി. ബാനോഫിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെയാണ് കത്തീഡ്രൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ സൈറ്റിൽ വന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകണം അങ്ങോട്ട്. എന്തായാലും ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ്. നല്ല തണുപ്പാണ്, അതുകൊണ്ട് കണ്ണ് നിറഞ്ഞ് വെള്ളം വരുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് കരഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ അടുത്ത ബാക്കി സൈറ്റ്സ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ കത്തീഡ്രൽ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ് നിങ്ങൾ കാണാവുന്നവരെ. ഇനി നമുക്ക് ബാക്കി സൈഡുകളിൽ പോകാം. ഭാഗ്യം ഉണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റും, പക്ഷേ സെക്യൂരിറ്റി കാരണം പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ലെറ്റ്സ് സീ. ഈ പള്ളിയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സൈസും അതുമാത്രമല്ല പുറത്തുള്ള ഈ ആർട്ട് വർക്കിൻ്റെ ഒക്കെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. വേൾഡ് വാർ ടു സമയത്ത് കൊളോൺ സിറ്റി മൊത്തം ബോംബിട്ട് തകർത്തെങ്കിലും പള്ളിയുടെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ സർവൈവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററിയും ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ സൈഡിലുള്ള സുവിനിയർ ഷോപ്പിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസാണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വേൾഡ് വാർ ടുവിന് ശേഷം എങ്ങനെയാണ് ഈ പള്ളി റീബിൽഡ് ചെയ്തെടുത്തതെന്നൊക്കെ നമുക്കൊരു ക്ലിയർ പിക്ചർ ഈ ഫോട്ടോസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ഈ പള്ളിയുടെ ഉയരം കാരണം ബോംബിടാൻ വരുന്ന പ്ലെയിനുകൾക്ക് എത്ര ദൂരത്തു നിന്നും കൊളോൺ സിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. വേൾഡ് വാർ ടുവിൽ 14 തവണയാണ് ഈ പള്ളിക്ക് ഏരിയൽ ബോംബിംഗ് നേരിടേണ്ടി വന്നത്. എന്നാലും അതിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ അവശേഷിച്ചു. അതിൽ നിന്നാണ് പിന്നെ അവരത് റീബിൽഡ് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം നമുക്ക് സുവിനിയർ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അവിടെ നിന്ന് നമ്മൾ നടന്ന് നേരെ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്കും ഒരു വലിയ ജനക്കൂട്ടം. പ്രത്യേകിച്ചൊന്നുമല്ല, പള്ളിയുടെ ഫോട്ടോ എടുക്കാൻ. ഇങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം പള്ളിയിൽ അകത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോഴത്തേക്കും ദാ നിൽക്കുന്നു മെഷീൻ ഗണ്ണൊക്കെ പിടിച്ച് ഒരുപാട് പോലീസുകാർ. ഇതെന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് പള്ളിക്കെതിരെ ഒരു ബോംബ് ത്രെട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ചെയ്തു. അതുകൊണ്ട് അകത്ത് ആർക്കും പ്രവേശനമില്ല. 10 കൊല്ലം ജർമ്മനിയിൽ ജീവിച്ചിട്ട് ആദ്യമായിട്ട് ഈ പള്ളി കാണാൻ വന്ന ദിവസം തന്നെ ഇത് സംഭവിച്ചു. അങ്ങനെ പള്ളിയുടെ അകം കാണാമെന്നുള്ള മോഹം നൈസായിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഒരു വരവ് കൂടെ വരേണ്ടി വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അങ്ങനെ നമ്മൾ പള്ളിയുടെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന ഹോഹൻസോളർ ബ്രിഡ്ജ് കാണാനായിട്ട് നടന്ന് അങ്ങോട്ട് പോയി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ പള്ളിയുടെ സൈഡിലൊക്കെ റെനോവേഷൻ വർക്ക് നടക്കുന്നതൊക്കെ കാണാം. ഈ കാണുന്നത് റൈൻ നദിയുടെ മേളിലൂടെ പോകുന്ന ഹോഹൻസോളർ ബ്രിഡ്ജാണ്. അപ്പോൾ ഒന്നിലധികം ട്രാക്സ് ഉള്ള ഒരു റെയിൽവേ ബ്രിഡ്ജാണിത്. ഏകദേശം 1200 ട്രെയിൻസ് ഒരു ദിവസം ഇത് കടന്നു പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് റൈൻ നദിയുടെ കൂടെ പോകുന്ന ഫെറീസും നമുക്ക് കാണാൻ കഴിയും. ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലൊരു പെഡസ്ട്രിയൻ വേ ഉണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ട്രെയിൻസ് പോകുന്നത് വളരെ അടുത്ത് നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ ഏതൊരു യൂറോപ്യൻ സിറ്റിയിലുള്ള ബ്രിഡ്ജിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും പൂട്ടുകൾ കൊണ്ടുവന്ന് ആൾക്കാർ ലോക്ക് ചെയ്ത് നിറച്ചിരിക്കുകയാണ്. നിറച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ ഫുൾ ലെങ്ത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഫുൾ നടന്നു പോയിട്ടില്ല, നമ്മൾ ആ എൻട്രിയിൽ അവിടെ തന്നെ നോക്കിയപ്പോൾ തന്നെ എണ്ണാൻ പറ്റുന്നതിനപ്പുറം പൂട്ടുകളുണ്ട് അവിടെ. അപ്പം ഞാൻ ചിലപ്പോൾ തോന്നാറുണ്ട് ഇതെല്ലാം കൂടെ പൊളിഞ്ഞു വീഴത്തില്ല ഈ വെയിറ്റ് കാരണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ പോകുന്നത് ICE ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ജർമ്മനിയിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിനാണ്. അപ്പം ഇതേപോലെ പല ട്രെയിൻസും നമുക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ അടിയിലൂടെ ഒഴുകുന്ന റൈൻ നദിയും അതിലൂടെ പോകുന്ന ഫെറീസും കാണാം. പല സൈസിലുള്ള ഫെറീസും കാണാം. ചിലതൊക്കെ സൈഡിൽ ഡോക്ക് ചെയ്ത് ഇട്ടേക്കുന്നത് നമുക്ക് കാണാം. ട്രെയിൻ കാണാൻ ഇതിന്റെ അപ്പുറത്തൂടെ ട്രെയിൻ ട്രാക്ക് പോകുന്നു. അപ്പൊ അവൻ പറയുന്നു കീ വെച്ച് ലോക്സ് എല്ലാം തുറന്നിട്ട് അപ്പുറത്തെ ട്രെയിൻ കാണാന്നാണ് പറയുന്നത്. റൂട്ട് ഇട്ടേക്കുന്ന ഈ ഫെൻസിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോ ഇപ്പോഴത്തെ സൈഡില് ട്രെയിൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല അടിപൊളി വ്യൂ ആണ്. പല ടൈപ്പിലുള്ള ട്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തിരിച്ച് നമ്മള് ബ്രിഡ്ജിന്റെ അങ്ങ് അറ്റം വരെ പോയില്ല, കാരണം മഴ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ബ്രിഡ്ജിന്റെ പില്ലറിൽ കാണാൻ വളരെ ടൈറ്റ് ആയിട്ടുള്ള നട്സ് ഒക്കെ വെച്ച് ഇവിടെ വരെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. ലേശം കൂട്ടും. ഇതിന്റെ നേരെ അപ്പുറത്ത് അത് ഹോപ്പ് ഓൺ ഓഫ് ആണ് കാണുന്നത്. ബാണോഫ് അവിടെയാണ്, മെയിൻ സ്റ്റേഷൻ അവിടെയാണ്, എൻ്റെ തൊട്ടിപ്പുറത്ത് കാത്തഡ്രൽ. പാലം കണ്ടതിന് ശേഷം റൈൻ നദിയുടെ സൈഡിലൂടെയുള്ള പാത്വേയിലൂടെ കുറച്ച് ദൂരം നടക്കാം എന്ന് വിചാരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവിടെ ഒരു ചേട്ടൻ ഈ സോപ്പ് വെള്ളം യൂസ് ചെയ്ത് വളരെ ക്രിയേറ്റീവായിട്ട് പല ഷേപ്പിലുള്ള ബബിൾസ് ഉണ്ടാക്കി വിടുന്നത് കണ്ടത്. അതെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ച, കാരണം ചെറിയ ബബിൾസ് അങ്ങനെ നല്ല വലിപ്പം കൂടിയ ബബിൾസ് ഇതെല്ലാം പുള്ളി ഇങ്ങനെ ചെയ്ത് വിടുന്നുണ്ട്. അതും വളരെ അനായാസം പുള്ളി അത് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ബബിൾസ് പൊട്ടിക്കാനായിട്ട് അവിടെ പിള്ളേരുടെ ഒരു ബഹളം തന്നെ ആയിരുന്നു. പിള്ളേർ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വലിയ ആൾക്കാരും അതിൻ്റെ ഇടയിൽ കിടന്ന് ചാടുന്നത് കാണാം. സൈഡിൽ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ പുള്ളിക്ക് അതിൽ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് കംപ്ലീറ്റ്ലി വെർത്തായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ബബിൾസ് ഇത്രയും ഷേപ്പിൽ പുള്ളി അത് ചെയ്ത് വിടുന്നത് കാണാൻ, ഐ മീൻ ഇറ്റ് വാസ് റിയലി അമേസിംഗ്. ആക്ച്വലി റൈൻ റിവറിൽ നമുക്ക് റിവർ ക്രൂസസ് ഒക്കെ ചെയ്യാൻ പറ്റും, അതേപോലെ ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന ബോട്ട് റൈഡ്സ് ഒക്കെ ഉണ്ട് നമ്മൾ പാരീസിലൊക്കെ ഉള്ളത്. അതേപോലെ ഇതേപോലെ ഫെറീസ്, വലിയ ഫെറീസ് ഒക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നതാണ്. ഈ റൈനിൽ കൂടെ ഇത് ട്രാവൽ ചെയ്ത് പോകും. ഇതിലിങ്ങനെ ക്രൂസ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സ്പെഷ്യൽ ലൊക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ലഞ്ചോ ഡിന്നറൊക്കെ ഇങ്ങനെ ക്രൂസിൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കുറച്ച് നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഫെറീസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതായി കാണുന്ന പോലെ നല്ല അടിപൊളിയായ ഡൈനിങ് ടേബിൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്ന പറയുന്നത് രണ്ട് ഡെക്ക് ലൈറ്റാണ്. അപ്പോൾ ആ ഡൈനിങ് ചെയ്യാനുള്ള ടേബിൾസും ചെയർസും ലൈറ്റിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഇതൊക്കെ മിക്കവാറും ഈവനിങ്ങിലായിരിക്കും ഫുള്ളാവുന്നത്, ആൾക്കാർ റിസർവ് ചെയ്തിരിക്കുന്ന ഡിന്നറിനൊക്കെ. ഇപ്പോൾ ഡിന്നർ ക്രൂസിനൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ്. നമ്മളത് ആ കാണുന്നതാണ് ഇവിടുത്തെ ചോക്ലേറ്റ് മ്യൂസിയം. അതേപോലെ ആ കാണുന്ന ജയിന്റ് ഫീൽഡിൽ നമുക്ക് കയറാൻ ഒരു പ്ലാൻ ഉണ്ട്, അവിടെ ചെന്നിട്ട് നോക്കും. അതേസമയത്ത് ഇതാണ് റൈൻ നദി, ഇങ്ങനെ ബ്രിഡ്ജസ് കാണാം. ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തുള്ള ബ്രിഡ്ജിലാണ് നമ്മൾ നേരത്തെ കയറിയത്. ഗാംഗ്നം സ്റ്റൈൽ കൊറിയൻ റെസ്റ്റോറൻറ്റ്. ഇത് ലിൻഡ് എന്ന ചോക്ലേറ്റ് ബ്രാൻഡിൻ്റെ മ്യൂസിയമാണ്. അപ്പം മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പേ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ എന്ന് തപ്പിയപ്പോഴത്തേക്കും ഇവിടെ അടുത്തൊരു ലോസ്റ്റേറിയ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഈ കാണുന്നതാണ് ഇവിടെ ക്യോളിലുള്ള ജയിന്റ് ഫീല്. അത്യാവശ്യം വലുതാണ്, പക്ഷെ എനിക്കൊന്ന് ഡിസൽഡോഫിലുള്ളതാണ് ഇതിനെക്കാട്ടി വലുതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ലോസ്റ്റേറിയ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. സീറ്റ് കിട്ടുമെന്നുള്ള കാര്യമാണ്. ഭാഗ്യത്തിന് നമുക്കൊരു ടേബിൾ കിട്ടി. ഇറ്റാലിയൻ ക്യുസീൻ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിസ്സാസ് ആണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് അവർ ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്തിരുന്ന പിസ്സാസ് ആണ്. അതുകൊണ്ട് സർവീസ് കുറച്ച് സ്ലോ ആണ്. തിൻ ക്രസ്റ്റുള്ള നല്ല പിസ്സാസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ പല വെറൈറ്റീസ് ഓഫ് പിസ്സാസും പിന്നെ കുറച്ച് ചിൽഡ് ബിയറൊക്കെ ഓർഡർ ചെയ്തു. എന്തായാലും ഫുഡൊക്കെ വളരെ നന്നായിരുന്നു, പക്ഷേ കുറച്ച് സമയം നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം എടുത്തു.
നമ്മൾ ഫുഡ് വരാനും കഴിച്ച് കഴിയാനും എല്ലാത്തിനുമായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കി പ്ലാൻസ് എന്താവും എന്നറിയാതെ നമ്മൾ കുറച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഏകദേശം വൈകിട്ടായി. ലേറ്റ് ആയതുകൊണ്ട് ജയിന്റ് വീലിൽ കയറാനുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അതുമാത്രമല്ല, ഡ്യുസൽഡോർഫിലുള്ള ജയിന്റ് വീലിൻ്റെ അത്ര സൈസ് ഇതിനില്ല. നമ്മളിവിടെ ലിൻഡൻ്റെ ചോക്ലേറ്റ് മ്യൂസിയത്തിൻ്റെ മേളിൽ നിൽക്കുകയാണ്. നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തായാലും ലേറ്റായി. അപ്പം ഇന്ന് ന്യൂ ഇയേഴ്സ് ഈവ് ആയതുകൊണ്ട് 4 മണി വരെ ഉള്ളു. അതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റിയില്ല. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ മുകളിലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഉള്ള നല്ല അടിപൊളി വ്യൂ കിട്ടും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, നമ്മൾ നേരത്തെ പോയ ആ ബ്രിഡ്ജ് അവിടെ കാണാം. കൊളോൺ കാത്തീഡ്രലുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ തിരിച്ച് ഡിസൽഡോർഫിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മളിത് ഇവിടെ കൊളോൺ കാത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ ബാണോഫിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ പോലീസിൻ്റെയൊക്കെ ഭയങ്കര ചെക്കിംഗ് ഒക്കെ നടക്കുകയാണ്. എനിക്ക് ഇന്ന് രാത്രിയുള്ള ചർച്ച് സർവീസിന് കയറാനുള്ള ആൾക്കാരെ സ്ക്രീൻ ചെയ്ത് കയറ്റുകയാണ്. ഭയങ്കര സെക്യൂരിറ്റിയാണ്, കാരണം ഇങ്ങനെ ഒരു ത്രെട്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും ചെക്ക് ചെയ്തിട്ടേ കയറുള്ളൂ. ടൂറിസ്റ്റിനകത്ത് എൻട്രി ഇല്ല, നമ്മൾ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും കയറാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിതാ ഇവിടെ ബാനോഫ് എത്തി. അപ്പോൾ ഞങ്ങളുടെ ഷോർട്ട് കൊളോൺ ട്രിപ്പ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. താങ്ക് യു.